പ്രൈസലോ പ്രാർത്ഥനയ്ക്കായി എന്ന ഈ ആത്മീക ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഈ രാത്രിയിലും ഒരുക്കി തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോ സാം അവർ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ ഈ ധർണത്തിൽ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ പകലിൽ പ്രഭാതത്തിൽ 6:30 മുതൽ വൈകിട്ട് 6:30 വരെയുള്ള സമയത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ അത്യുന്നതൻ്റെ മറവിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനത്തെ ശ്രവിപ്പാനും അതേ തുടർന്ന് അനുഗ്രഹീതമായ വിടുതൽ മഹോത്സവ ശുശ്രൂഷയിൽ പങ്കുചേരുവാനും സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന നിങ്ങളെ സഹായിക്കുന്ന എല്ലാ വിശ്വസ്തതകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ രാത്രിയിൽ കർത്തൃസന്നിധിയിലേക്കായിരിക്കാം. നൂറുകണക്കിന് വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പവർവിഷൻ്റെ പ്രയർ ടീം അവർ സജ്ജരാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കായിരിക്കാം നാം പതിവ് പോലെ ഒരു ദൈവവചന ധ്യാനം ധ്യാനിച്ചുകൊണ്ട് നാം തിരുവചനത്തിൻ്റെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് തുടർമാനമായി മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് തിരുവചനം ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോ സാം അവർകളാണ്. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്ത് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥനയുമായി കടന്നു വരുവാൻ വലിയവനായ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. വിവിധ വിഷയങ്ങൾ നമ്മൾ എടുത്ത് പ്രാർത്ഥിക്കുന്ന മുമ്പായി പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ദൈവം എന്നെ പ്രകാശിപ്പിച്ചതായ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശു ആ പ്രിയ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ, ഗുണങ്ങൾ, സവിശേഷകൾ എന്തെല്ലാമെന്നാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവായ യേശുവിനെ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവിന്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. മനുഷ്യനില്ലാത്തതായ നിരവധി അനവധി അൺകൗണ്ടബിൾ ക്യാരക്ടർ നമ്മുടെ കർത്താവിന് ഉണ്ടെന്നുള്ളത് തിരുവചനം പറയുകയാണ്. അതിൽ ഒരു പ്രത്യേക ഗുണം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് മനസ്സലിയുന്ന ദൈവമാണ്, മനസ്സലിവിൻ്റെ ഉടമയാണെന്നാണ് തിരുവചനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ഹി ഹാസ് എ കമ്പാഷൻ, അവർ ഗാഡ് ഈസ് എ കമ്പാഷൻ ഗാഡ്. നമ്മുടെ കർത്താവ് മനസ്സലിയുടെയ ദൈവമാണ്, മനസ്സലിയുന്ന കർത്താവാണ്. വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുകയാണ്. കർത്താവായ യേശു അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അത് കേട്ടിട്ട് എന്താണ് അത്? കർത്താവായ യേശു ഈ ഭൂമിയിൽ കടന്നു വരുന്നതിന് മുമ്പായി നിർജ്ജന പ്രദേശത്ത് കർത്താവായ യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ ശക്തമായി ദൈവത്തിനു വേണ്ടി നിൽക്കുകയും ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ കർത്തൃദാസനെ അന്നത്തെ രാജാവായിരുന്നതായ ഇടപ്രഭുവായിരുന്നതായ ഹെരോദാവ് കൊന്നുകളയുവാൻ ഇടയായി. ആ യോഹന്നാൻ സ്നാപകൻ മരിച്ചു, അടക്കം ചെയ്തു എന്നുള്ളതായ ആ വാർത്ത യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് വന്ന് പറയുകയാണ്. ആ സമയത്ത് യേശു ഒരു വലിയൊരു അത്ഭുതം ചെയ്ത് ജനങ്ങളോട് വീര്യപ്രവർത്തികളെല്ലാം ചെയ്ത കർത്താവായ യേശു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യോഹന്നാൻ സ്നാപകൻ മരിച്ചതായിട്ടും അദ്ദേഹത്തിനെ അടക്കം ചെയ്തതായിട്ടുള്ള വാർത്ത കേട്ടിട്ട് കർത്താവായ യേശു ആ വിടം വിട്ട് നിർജ്ജന പ്രദേശത്തേക്ക് കടന്നുപോയി. താൻ വേറിട്ടിരിക്കുവാനായി ആരുടേതായ സംരക്ഷണമില്ലാതെ ആരുടേതായ
ആ മീൻസ് ജനങ്ങളുടേതായ ഒരു ഇതുമില്ലാതെ കർത്താവ് യേശു വേറിട്ട് പോകാനിടയായി. എന്നാൽ തിരുവചനം പറയുന്നു കർത്താവ് യേശു എവിടേക്ക് പോയോ അവിടേക്ക് ജനം കടന്നു വരുവാനിടയായി. എന്നാൽ കർത്താവ് യേശുവിൻ്റെതായ മനോഭാവം ഒരു പ്രത്യേക ഒരു മനോഭാവമായിരുന്നു. ആ മീൻ തിരുവചനം പറയുന്നു യേശു ഭൂമിയിലായിരിക്കുമ്പോൾ 100% മനുഷ്യനായിരിക്കെ തന്നെ കർത്താവ് യേശു 100% ദൈവമായിരുന്നു. അപ്പോൾ മനുഷ്യനായിരുന്നതായ കർത്താവ് യേശു യോഹന്നാൻ സ്നാപകൻ തൻ്റെ കൂട്ട് പ്രവർത്തകൻ ആ മീൻ മരിച്ചുപോയി എന്നതായ വാർത്ത കേട്ട ഉടനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായ സംഭവത്തെ യേശു കേട്ടിട്ട് ആ മീൻ സ്തോത്രം അവിടെ നിന്ന് വേറിട്ട് ആ മീൻ യേശു കടന്നുപോയി. എന്നാൽ യേശു എവിടേക്ക് കടന്നുപോയോ അവിടേക്ക് ജനം ആ മീൻ തടിച്ചുകൂടുവാനിടയായി. എന്നാൽ യേശു കർത്താവ് കടന്നു വന്ന ജനത്തെ കണ്ടിട്ട് അവിടെ വിഷയങ്ങളെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞ് പ്രൈസ് ദ ലോർഡ്. താനൊരു പ്രത്യേകം ആ മീൻ സാഹചര്യത്തിലാണ് ആയിരുന്നെന്നുള്ള നാം ഓർക്കണം. എന്നാൽ ആ സാഹചര്യങ്ങളെല്ലാം വിട്ടിട്ട് തൻ്റെ മുൻപിൽ തന്നെ തേടി വന്നതായ തൻ്റെ അടുക്കലേക്ക് വന്നതായ ജനത്തെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞ് പ്രൈസ് ദ ലോർഡ്. അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്, ഐ മീൻ സ്തോത്രം, അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ഐ മീൻ എത്ര രോഗികൾ ഉണ്ടായിരുന്നോ ആ കൂട്ടത്തിൽ അത്ര രോഗികളെയും കർത്താവ് യേശു സൗഖ്യമാക്കി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ നാം പ്രാർത്ഥിക്കുവാനായി അനേക വിഷയങ്ങൾ നാം മുൻപായി കടന്നു വരുമ്പോൾ ഒരു കാര്യം ആമി സ്തോത്രം ഈ വചനത്തിന് മുമ്പിൽ നാം വിശ്വസിക്കാം, നമ്മുടെ വിഷയങ്ങൾ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദ ലോർഡ്. അവൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥന കേട്ട് ആമി ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ ഭവനത്തിനകത്തും കടന്നു വന്നിട്ടുണ്ട്. എത്ര പഴക്കമുള്ള വിഷയമായാലും എത്ര വലിയ വിഷയമായാലും സർവശക്തനായ ദൈവം ആ വിഷയത്തിന്മേൽ മനസ്സലിഞ്ഞ് ആമീൻ ആ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ, ആ വിഷയങ്ങൾക്ക് വിടുതൽ നൽകുവാൻ, ആ വിഷയങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ, ആ വിഷയങ്ങൾക്ക് സമാപ്തി നൽകുവാൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. ആ വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുൻപിലേക്ക് നമുക്ക് അടുത്തു വരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക സന്ദേശം നമ്മെ ആത്മാവിൽ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നതുമായ ആത്മീക സന്ദേശം കർത്താവിൻ്റെ ദാസനിലൂടെ നാം കേട്ടുവല്ലോ. നമ്മുടെ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ഏത് നിരാശയുടെ നടുവിലും സർവശക്തനായ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൽ സർവശക്തനായ ദൈവം വെളിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആകയാൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥനയിൽ സംബന്ധിക്കാം. നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നുണ്ട്. അവയിൽ ചിലത് ഈ രാത്രിയിൽ നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങൾ ഭവനത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഇവിടെ പറയപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയിൽ ആത്മാവിൽ നമുക്ക് ജാഗരിക്കാം. വലിയ അത്ഭുതങ്ങളുടെ ദൈവം ആ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ കുടുംബങ്ങളുടെ അകത്ത് ഈ പറയപ്പെടുന്ന വിഷയങ്ങളുടെ അകത്ത് ഉണ്ടാകട്ടെ. പാസ്റ്ററെ, നമ്മോട് പ്രാർത്ഥനയ്ക്കായി പ്രാരംഭമായി ഓർപ്പിച്ചിരിക്കുന്ന ഒരു അമ്മിണി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ആ സഹോദരി വിളിച്ചിരിക്കുന്നത്. കിഡ്നി സംബന്ധമായ അസുഖത്താൽ ഈ വളരെ ഭാരപ്പെട്ട് ദൈവസന്നിധിയിലേക്കായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ വാത്സല്യ അമ്മിണി ആൻറ്റിയെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ രാത്രിയിൽ ഒരു അത്ഭുതകരമായ ദൈവിക സൗഖ്യം കർത്താവ് കൽപ്പിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോ സാം അവർക്ക്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ ദൈവമേ, ദൈവമേ, കാഞ്ഞിരപ്പള്ളി എന്ന് പ്രിയ വാത്സല്യ അമ്മിണി ആന്റിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, താൻ ആയിരിക്കുന്നതായ പ്രയാസത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുവാൻ അങ്ങ് സർവശക്തനായ ദൈവമാണ്. അങ്ങ് മനസ്സലിയുന്ന കർത്താവാണ്. അങ്ങയുടെ മുൻപിൽ പ്രത്യക്ഷരായതായ എല്ലാ രോഗത്തിൽ നിന്നും വിടുവിച്ച കർത്താവേ, ഈ പ്രിയ മാതാവിനെ, ഈ പ്രിയ സഹോദരിയെ അങ്ങ് സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിടുവിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രമാനമായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ശലോമി മാത്യു 19 നിന്ന് നമ്മോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, ലങ്സിനും ലിവറിനും ക്യാൻസറായിട്ട് വളരെ ഭാരപ്പെടുന്നു. ഈ സമയങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം, ഒത്തിരി ക്യാൻസർ
വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി വരുന്നുണ്ട്. കർത്താവ്, മാരകമായ ഈ രോഗത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വിടുവിക്കേണ്ടതിന് നമുക്ക് ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ ശലോമി മാത്യു പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ചു. ലങ്സിനും ലിവറിനും ക്യാൻസർ ബാധിച്ച് വളരെ ശാരീരികമായി സൗഖ്യമില്ലാതിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ വിഷയത്തെ സ്തോത്രത്തോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശലോമി മാത്യു പത്തനംതിട്ട. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പത്തനംതിട്ടയിലുള്ളതായ സലോമിസിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വല്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവേ, അടിപിണരാൽ അത്ഭുതങ്ങളെ ചെയ്യണമേ. അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണ്, അങ്ങ് മനസ്സലിവുള്ള ദൈവമാണ്. കരം നീട്ടി സഹോദരിയെ വിടുവിക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വിടുവിക്കുന്നതിനായി സ്തോത്രം, സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. അടുത്തതായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ളത് സൂസമ്മ തോമസ് കടമനിട്ടയിൽ നിന്ന് വിളിപ്പാനിടയായി തീർന്നു. തൻ്റെ കൊച്ചുമകൻ ജോബൽ ഖത്തറിൽ ബ്രെയിൻ ട്യൂമറാൽ ഭാരപ്പെടുകയാണ്. 7 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ഖത്തറിൽ ബ്രെയിൻ ട്യൂമറാൽ ഭാരപ്പെടുന്ന ആ കുഞ്ഞിൻ്റെ പേര് ജോബൽ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ഈ വിഷയങ്ങൾ എഴുതി വെച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ബ്രെയിൻ ട്യൂമറാൽ വളരെ ഭാരപ്പെടുന്നു, ഖത്തറിലാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ കുഞ്ഞിന്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ആത്മാവിൽ പ്രാർത്ഥിക്കാം. ജോബൽ ഖത്തറിൽ ബ്രെയിൻ ട്യൂമറാൽ ഭാരപ്പെടുന്നു. അങ്ങ് സൗഖ്യമാക്കണമേ. ബ്രെയിൻ ട്യൂമറിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. അങ്ങ് അത്ഭുതം ചെയ്യണമേ. യഹോവ റാഫായി ഈ സമയത്ത് ഖത്തറിലായിരിക്കുന്ന പ്രിയ ജോബലിനെ തൊട്ട് സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഈ നിമിഷം തന്നെ പ്രിയ പൈതലിനെ തൊടുന്നതിനായി സ്തോത്രം, വിടുവിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അടുത്തതായി നമ്മോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സിസ്റ്റർ ദേവി എന്ന ഒരു സിസ്റ്ററാണ്. പത്തനംതിട്ടയിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. തൻ്റെ വീട് ജപ്തിയുടെ ഭീഷണിക്കകത്താണ്. ഈ വരുന്ന തിങ്കളാഴ്ച ലാസ്റ്റ് അവധി കൊടുത്തിരിക്കുകയാണ്. അവർക്ക് ആ പണമടച്ചാലേ, ബാങ്കിൽ പണമടച്ചാലേ അവിടെ ജപ്തി വിഷയത്തിൽ നിന്ന് ഒഴിവാകത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ കടബാധ്യതകളാൽ ആ ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന നിരവധി പ്രിയപ്പെട്ടവർ നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ആ വിഷയത്തെ ഓർത്തുകൊണ്ട് സ്തോത്രത്തോടെ, വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായി നമുക്ക് ആത്മാവിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദേവി പത്തനംതിട്ട, ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, മനസ്സലിയുന്ന ദൈവമേ, സ്തോത്രം. വല്ലാതെ മാനസികമായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ, സാമ്പത്തിക വിഷയത്തിൽ വല്ലാതെ ഞെരുക്കത്തിലായിരിക്കുന്നതായ, ജപ്തിയോട് വക്കോളം വന്നിരിക്കുന്നതായ ആ പ്രിയ സഹോദരിയോട്, ആ കുടുംബത്തോട് അങ്ങ് മനസ്സലിയണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ അങ്ങ് വഴിയൊരുക്കണമേ, അത്ഭുതം ചെയ്യണമേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം, വഴിയൊരുക്കുന്നതിനായി സ്തോത്രം, അത്ഭുത വിടുതൽ ഈ വിഷയത്തിൽ കർത്താവ് നൽകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്തതായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേവദാസനെ മഞ്ജു എന്ന ഒരു സിസ്റ്ററാണ്. എറണാകുളത്തു നിന്നാണ് ആ സിസ്റ്റർ വിളിപ്പാൻ ഇടയായി തീർന്നത്. മകൾ 2.5 വയസ്സുണ്ട് കുഞ്ഞിന്. എസ്തർ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. 2.5 വയസ്സായിട്ടും ആ കുഞ്ഞ് ഇതുവരെ നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ശാരീരിക പ്രയാസത്തിലായിരിക്കുന്നു. അപ്പോൾ തന്നെ ഭർത്താവിനും അനുജനും കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്നു. ഈ അനുജൻ്റെ മകൾ 3 വയസ്സുള്ള കുഞ്ഞ്, നിയ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്, ആ യൂറിൻ വാൽവ് ഇല്ലാത്തതിനാൽ ആ കുഞ്ഞിനൊരു സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ 2 കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എസ്തർ 2.5 വയസ്സുള്ള കുഞ്ഞ്, ആ കുഞ്ഞ് ഇതുവരെ നടക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം നിയ 3 വയസ്സുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞ് യൂറിൻ്റെ വാൽവ് ഇല്ലാത്തത് കാരണം ഒരു ഓപ്പറേഷന് വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കർത്താവ് അത്ഭുതകരമായി വിടുതൽ വെളിപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആത്മാവിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം.
അത്ഭുതം ചെയ്യണമേ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വിടുവിക്കുന്നതിനായി സ്തോത്രം അടിപ്പിണരാൽ കുഞ്ഞുങ്ങൾ ഇരുവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ വത്സല്യ കുടുംബത്തിലുള്ള സുഖമില്ലാതിരിക്കുന്നതായ കോവിഡ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ മറ്റുള്ള ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ പൂർണ്ണ വിടുതല പ്രിയപ്പെട്ടവർ കൊടുക്കണമേ കോവിഡ് രോഗത്തിൽ അന്ന് സൗഖ്യമാക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വിടുവിക്കുന്നതിനായി സ്തോത്രം സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഹല്ലേലൂയ നമുക്കത് അടുത്തതായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു വിഷയം മേരി ഏറ്റുമാനൂരിൽ നിന്ന് വിളിപ്പാനിടയായി തീർന്നു ഏറ്റുമാനൂരിൽ നിന്ന് സിസ്റ്റർ മേരി മകൾ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി അവർക്ക് കുഞ്ഞുങ്ങളില്ല തലമുറകളില്ലാതെ വളരെ ഭാരപ്പെടുകയാണ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ വിഷയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം മേരി ഏറ്റുമാനൂരിൽ നിന്ന് വിളിക്കുന്നു മകൾ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നു കുടുംബത്തിനകത്ത് ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം നൽകി കർത്താവ് ആദരിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ ദാസൻ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ ദൈവമേ യേശുവേ ഞങ്ങളും ഒരു കാലത്ത് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് വർഷങ്ങളായി തലമുറകളില്ലാതെ ഭാരപ്പെട്ടു ഞങ്ങളോട് മനസ്സലിഞ്ഞ കർത്താവ് ഞങ്ങൾക്ക് തലമുറകളെ തന്ന ദൈവമേ പ്രിയവാത്സല്യ കുടുംബത്തിനും അങ്ങ് അത്ഭുതം ചെയ്യുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഉദരബലം യഹോവ തരുന്ന ദാനമാണല്ലോ ഉദരബലം യഹോവ തരുന്ന ദാനമാണല്ലോ അങ്ങ് അത്ഭുതം ചെയ്യണം കർത്താവേ സന്താനങ്ങളെ കൊടുത്ത് തലമുറകളെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം അടുത്തതായിട്ട് ജാൻസി സിസ്റ്റർ റാന്നിയിൽ നിന്ന് വിളിപ്പാനിടയായി തീർന്നു പിതാവിന് ലങ്സിന് ക്യാൻസർ ആണ് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ലങ്സിന് ക്യാൻസറായിട്ട് ഭാരപ്പെടുന്ന ആ പിതാവിന് വേണ്ടി ജാൻസി റാന്നിയിൽ നിന്ന് നമ്മെ വിളിപ്പാനിടയായി തീർന്നു നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പൂർണ്ണ വിടുതൽ ആ പിതാവിൻ്റെ മേൽ ദൈവം കൽപ്പിക്കേണ്ടതിന് നമുക്ക് ആത്മാവിൽ ദൈവത്തോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് ആ പിതാവിൻ്റെ മേൽ അത്ഭുതം ചെയ്യട്ടെ ക്യാൻസറിൻ്റെ സെല്ലുകൾ നാം നിർജീവമായി പോകേണ്ടതിന് ആത്മാവിൽ നമുക്ക് ദൈവസേനി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും ഹല്ലേലൂയ്യ ആ ജാൻസി സിസ്റ്ററിന്റെ വത്സല്യ പിതാവിനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ ശരീരത്തിൻ്റെതായ എല്ലാ ക്ലേശങ്ങളും ക്യാൻസർ നിന്നും രോഗത്തിൽ നിന്നും അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് പരമ വൈദ്യനാണ് സൗഖ്യമാക്കുന്ന ദൈവമാണ് അടിപ്പഴുതുള്ള കരം തൊട്ട് വത്സല്യ പിതാവിനെ സൗഖ്യമാക്കണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിടുവിക്കുന്നതിനായി സ്തോത്രം സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ അടുത്തതായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം സിസ്റ്റർ ഷൈനി കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു കാലിന് നീര് അതോടൊപ്പം പഴുപ്പ് ഇങ്ങനെ വളരെ അസ്വസ്ഥതയായിട്ട് കാലിന് പ്രയാസമായിട്ടായിരിക്കുന്നു നമുക്കൊരു പൂർണ്ണ സൗഖ്യം ലഭിക്കപ്പെടേണ്ടതിനായിട്ട് നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആത്മാവിൽ ഈ വിഷയത്തെ ഓർത്തുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവസന്നി പ്രാർത്ഥിച്ച ടക്കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ കോട്ടയത്തുള്ളതായ വാത്സല്യ സഹോദരി ഷൈനിയെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പാ ആ സഹോദരിയുടെ മനസ്സലിയണമേ തന്റെ കാലിൻ്റെതായ പ്രയാസത്തിൽ പഴുപ്പിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് അങ്ങ് പൂർണ്ണ സൗഖ്യം കൊടുത്ത് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് റാണിപ്പഴുതുള്ള കരം തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ചന്ദ്രിക പാലക്കാട്ട് നിന്നാണ് പാലക്കാട്ട് നിന്ന് നമ്മൾ വിളിപ്പാനിടയായി തുറന്നു കിഡ്നിയിൽ നീർക്കെട്ടായതിനാൽ ശാരീരികമായ ഒത്തിരി അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു ചന്ദ്രിക പാലക്കാട് ആ സഹോദരി വിളിച്ചിരിക്കുകയാണ് വളരെ വേദനയോടെ വളരെ ഭാരത്തോടുകൂടിയാണ് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മോട് പറയുന്നത് കിഡ്നിയിൽ നീർക്കെട്ടായത് കാരണം ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഒരു പൂർണ്ണ സൗഖ്യം സർവശക്തനായ ദൈവം
ആമെ ഈ രാത്രിയിൽ പകരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുത സൗഖ്യത്തെ കൈമാറട്ടെ. ചന്ദ്രിക പാലക്കാട്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പാലക്കാടിലുള്ളതായ സിസ്റ്റർ ചന്ദ്രിക യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തന്റെ കർത്താവേ ആ സൗഖ്യദായകനെ, നല്ല പരമ വൈദ്യനെ അടിപ്പിണരാൽ പ്രിയ സഹോദരി ചന്ദ്രിക സൗഖ്യമാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് അടുത്തായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു വിഷയത്തെ കൂടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ വളരെ വേദനയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്തുകൂടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സമയം ചെലവഴിക്കുകയാണ്. മത്തായി വർക്കീസ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിപ്പാനിടയായി മകൾ ബിന്ദു. 18 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അവർ തലമുറകളില്ലാതെ വളരെ ഭാരത്തിലായിരിക്കുന്നു. മത്തായി വർഗീസ് ചങ്ങനാശ്ശേരി എന്ന് വിളിച്ചു. മകൾ ബിന്ദു 18 വർഷമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ലഭിച്ചിട്ടില്ല. ആ ഭവനത്തിനകത്തൊരു സന്തോഷം കർത്താവ് ഈ വർഷത്തിൽ കർത്താവ് കൈമാറേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ വളരെ വേദനകളുടെ അകത്തുകൂടെ, ശാരീരിക ക്ലേശങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, തലമുറകളെ ചൊല്ലിയുള്ള വിഷയങ്ങൾ, മാത്രമല്ല കുടുംബത്തിനകത്ത് സമാധാനം നഷ്ടപ്പെട്ട അനുഭവങ്ങൾ, ലഹരി മുഖാന്തരം കുടുംബം തകർന്നുപോയ ഒത്തിരി കുടുംബങ്ങൾ, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന നിരവധി പ്രേക്ഷകർ ഈ രാത്രിയിലുണ്ട്. അവർക്ക് വേണ്ടി ഒരുമിച്ച് ചേർന്ന് നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അത്ഭുതകരം നാം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ കൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ. വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ദൈവം മുഴക്കും. അതുകൊണ്ട് നമുക്കൊരുമിച്ച് ചേർന്ന് ഈ വിഷയത്തെ ഓർത്ത് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. പ്രേക്ഷകരെ കൂടെ ഓർത്തുകൊണ്ട് നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. വിഷയത്തിന്മേൽ ദൈവത്തിന്റെ മത്തായി വർഗീസിന്റേതായ കർത്താവ് പ്രിയ പിതാവിന്റെ മകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ മകളുടെ ഹസ്ബൻഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി തലമുറകളില്ലാതെ ആരപ്പെടുകയാണ്. അങ്ങ് അത്ഭുതം ചെയ്യണമേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ പ്രാർത്ഥനാ വിഷയം ഏൽപ്പിക്കുകയാണ്. അങ്ങ് അത്ഭുതം ചെയ്യണമേ, തലമുറകളെ കൊടുത്ത് ആ കുടുംബത്തെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവേ, ഈ പ്രാർത്ഥനയുടെ സമയത്ത് ലോകം എമ്പാടുമുള്ളതായ ദൈവമക്കളെ ഞങ്ങൾ ഓർക്കുകയാണ്. വിഷയങ്ങളെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് കർത്താവേ. മാനസികമായും ശാരീരികമായും ഭൗതികമായും ആത്മീയമായുള്ളതായ മേഖലകളിൽ അനുഭവിക്കുന്ന വിഷയങ്ങളുടെ ദൈവം പരിഹാരം നൽകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ, തലമുറയുടെ വിഷയത്തിന്മേൽ ദൈവം പരിഹാരം നൽകണമേ. കർത്താവ്, സാമ്പത്തിക വിഷയത്തിന്മേൽ ദൈവം ആത്മീയമായി വളർച്ചയിലേക്കും നടത്തണമേ. എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മുഴുവത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നിഷ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നിരവധി വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമുക്ക് അവസരമൊരുക്കിയല്ലോ. കർത്താവിന് നന്ദി പറയുകയാണ്. പൗർവിഷനിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ വിടവാങ്ങുകയാണ്. നമുക്ക് നാളെ പ്രഭാതത്തിൽ കൃത്യം 7:30 മുതൽ ഇംഗ്ലീഷ് വർഷിപ്പും, അതോടൊപ്പം തന്നെ 8:30 വീട്ടിലെ സഭായോഗം നമുക്കായിട്ട് നമുക്ക് ഒരുമിച്ച് ചേരാം. ആമേൻ. ആ ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടാരങ്ങളുടെ അകത്ത് അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് അവസരം ഒരുക്കട്ടെ. ഒരിക്കൽ മറക്കാൻ കഴിയാത്ത ദിവസങ്ങളായി മാറട്ടെ. ഈ രാത്രി സുഖകരമായ ദിവ്യ ദർശനങ്ങളെ കണ്ടുകൊണ്ട് നമുക്ക് ഉറങ്ങുകയും പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർത്താവിന് നന്ദി പറയുകയും ചെയ്യാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് അവസരം ഒരുക്കട്ടെ. കർത്താവ് ധാരാളം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.